ഓ ഫ്രീക്സ്, അങ്ങനെ ഞാൻ അന്വേഷിച്ച് പിടിച്ച അവസാനം ലാൽ സാറിന്റെ വീട് കണ്ടുപിടിച്ചു. ഓരോരുത്തരുടെ വീട് കാണാൻ പോകുമ്പോ ഒരു പേടിപ്പോ, അവർ പിടിച്ച ആട്ടോ എന്നൊരു സംശയം. പ്ലീസ്. അതെ, ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടെ. സോറി, ഞാൻ പോയേക്ക. കൊച്ചി നഗരസഭ വേസ്റ്റ് എടുക്കുന്ന ലോറിയുടെ ബാക്കിലാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. ആഹാ, എന്തൊരു സുഗന്ധം! ആഹാ. അതേപോലെ ഫ്രീക്സ്, തൊട്ട് മുൻപിലായിട്ട് നമുക്ക് കാണാം സർബത്ത് ഷമീർ. എടപ്പള്ളിയിൽ നിന്ന് കാക്കനാട് റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് 24 hours ഓപ്പണിംഗ് ആണ്. നല്ല സർബത്തും അതേപോലെ മറ്റുള്ള ഡ്രിങ്ക്സൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ എന്താ ഇവിടുത്തെ തിരക്കെന്ന് അറിയോ? വൈകുന്നേരം വേളയിൽ പിന്നെ പറയും വേണ്ട, കിടിലം. അത്ര അടിപൊളി നല്ല കൂൾ ഡ്രിങ്ക്സ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുക. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. നീ തന്ന ഓർമ്മകൾ മാത്രമായി. രാവിലെ എന്തൊരു വൈബാന്നറിയോ? ഇന്നലെ ഫുൾ മഴയായതുകൊണ്ട് അയ്യോ, പോലീസുകാരല്ലേ പോയത്? ഭാഗ്യം പണി കിട്ടാതിരുന്നത്. അതെന്നെ മൈൻഡ് ആക്കി തന്നില്ല, അത് ട്രാഫിക് പോലീസാ തോന്നുന്നു. ആ, അപ്പൊ ഞാനെന്താ പറഞ്ഞു, ഇന്നലെ പെരുംജാതി മഴയായിരുന്നു രാത്രി. അതുകൊണ്ട് ഇന്ന് രാവിലെ നല്ലൊരു കൂൾ ക്ലൈമറ്റ്, ഒരു പാട്ടൊക്കെ പാടാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മൂളിപ്പാട്ടൊക്കെ പാടി വണ്ടിയും അങ്ങനെ പോകുന്നത്. ഇപ്പൊ ഞാൻ പോകുന്നത് പടമുകളാണ്. പടമുകൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് അവിടെ പോയിട്ട് പറയാം. സർപ്രൈസ്! ഹലോ ഫ്രീക്സ്, കേൽമല്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് നടനും സംവിധായകനുമായ നമ്മുടെ സ്വന്തം ലാൽ സാറിന്റെ വീടാണ്. ഡോണ്ട് സ്കിപ്പ് ചെയ്യേ. പടമുകളിൽ തന്നെ ഇപ്പൊ അടുത്ത് പുതുക്കി പണിത പള്ളിയാണ് ഇത്. അധികം ഒന്നും ആയിട്ടില്ല, ഒരു മാസം കഴിഞ്ഞിട്ടുള്ളു. മനസ്സിൽ പെറുക്കണ് പെണ്ണേ, സഹനായി കേൾക്കുന്നു പൊന്നേ, ഹകതപല പെറുക്കണ് കൂടെ, സാറങ്കി പാടുന്നു കണ്ണേ, ഹേ ബല ബല മാക്കണ സകില് വട്ടുപാട്ടിലു മായിങ്ങണറാവ്, ഇന്നാള വെളുക്കണ നേരെ കാറ്റിൽ വർണ്ണ കനവുകൾ മെയ്യണ മാരൻ ഇന്നലകളേ. അയ്യോ, ബസ് തേങ്ങ ബ്രേക്ക് ഒന്നും വിചാരിച്ചില്ല. ഓ ഫ്രീക്സ്, അങ്ങനെ ഞാൻ പടമുകളെന്ന് തൊട്ട് റൈറ്റിലുള്ള റോഡിന് കയറി. അവിടുന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷെ പിടുത്തം വിട്ട ബ്ലോക്കാണ്. അവിടെ പിന്നെ ട്രാഫിക് പോലീസുണ്ട്. ഫ്ലാറ്റ്, ഒത്തിരി ഫ്ലാറ്റിന് കിട്ടും. അതേപോലെ അവരുടെ ഫ്ളാറ്റിന്റെ ഒരു പ്രത്യേകത, അവരെപ്പോഴും അവരുടേതായിട്ടൊരു യുണീക്ക് ഉണ്ട്. അവരെ പെയിന്റിംഗ് ആയാലും പിന്നെ ഫുള്ള് ചെടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും ഇതെന്താ കാട് പിടിച്ച് കിടക്കുന്ന ഫ്ളാറ്റ് എന്ന്. സത്യം പറഞ്ഞാൽ അത് ഫുള്ള് ഗാർഡനൊക്കെ വെച്ച് ഓരോ റൂമിന്റെ ബാൽക്കണിയിൽ ഫുള്ള് ഓരോ എന്താ പറയുക, ആ ഗാർഡൻ ഫ്ലവേഴ്സൊക്കെ വെച്ച് അലങ്കരിച്ച് ഫുള്ള് അങ്ങനത്തെ യുണീക്കായിട്ടാണ് അവരുടെ ഫ്ളാറ്റ് എപ്പോഴും അവർ നിലനിർത്തുന്നത്. ഓ ഫ്രീക്സ്, അപ്പോ ഇതാണ് പടമുകൾ ഡേ കെയർ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന് തൊട്ടടുത്തുള്ള ഏതോ റോട്ടിലൂടെയാണ് ലാൽ സാറിന്റെ വീട്ടിലോട്ട് പോവുക. പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, അന്വേഷിച്ച് പിടിക്കണം. കുറെ കടന്ന് ഞാൻ തിരയുന്നു, ഇതേവരായിട്ട് കിട്ടിയിട്ടില്ല. ഒന്നും കൂടി അന്വേഷിച്ച് നോക്കട്ടെ. ഇവിടെ ആണെങ്കിൽ എല്ലായിടത്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയാ. എനിക്കിവിടെ ഇപ്പൊ തന്നെ എറണാകുളം ഇപ്പോഴും ഫുള്ളായിട്ട് പരിചയമായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോരുത്തരുടെ വീടൊക്കെ ഓരോ ആൾക്കാരെ കാണുമ്പോൾ അവിടുത്തെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ നമ്പർ മേടിച്ചേക്കും. എന്നിട്ട് ഞാൻ അവിടുത്തെ ചോദിച്ച് ആ സ്ഥലത്തോട്ട് എത്തും. പിന്നെ ആ പ്രദേശത്തുള്ള ആളുകളടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് വീട് കണ്ടുപിടിക്കാറ്. ഓ ഫ്രീക്സ്, അങ്ങനെ ഞാൻ അന്വേഷിച്ച് പിടിച്ച അവസാനം ലാൽ സാറിന്റെ വീട് കണ്ടുപിടിച്ചു. ഞാൻ ആരാ മുതല്? ഞാൻ വണ്ടിയൊന്നും എന്തായാലും നൈസായിട്ട് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കാവേ. ഓരോരുത്തരുടെ വീട് കാണാൻ പോകുമ്പോൾ ഒരു പേടിപ്പോ, അവർ പിടിച്ച ആട്ടോ എന്നൊരു സംശയം. നോക്കി നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ആക്ടർ ലാൽ സാറിന്റെ വീട്. ചേട്ടാ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടെ. അല്ല, ഇവിടുന്ന് മാത്രം അങ്ങോട്ട് പ്ലീസ്. അതെ, ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ടെ.
സോറി ഞാൻ പോയേക്കാം. ജസ്റ്റ് ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അപ്പൊ ഓരോരുത്തരുടെ വീട് ഇങ്ങനെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ട്. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പോയിക്കോട. ഇല്ല, കഴിഞ്ഞു പോവാണ്. സോറി, എന്തായാലും പോകുന്നതിന് മുൻപൊന്നും പൊക്കി കാണിച്ചു തരാവേ. അപ്പൊ അതാണ്, ഇനി കംപ്ലൈന്റ് കൊടുക്കുന്ന പറയണ ക്യാമറയിൽ അവർക്ക് കാണുന്നത്, അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അവിടെ നിന്ന് തിരിയണില്ല. ഇവരൊക്കെ എന്തങ്ങനല്ലേ? അതാ വികലാന്റെ മറ്റൊരു ഫ്ലാറ്റ്. ഞാൻ പറഞ്ഞല്ലേ, ഫുള്ള് നമുക്ക് ഒറ്റ നോട്ടത്തിന് കാണുമ്പോ കാട് പിടിച്ചു കിടക്കണ ഫീലാ. പക്ഷെ അത് നല്ല ഓക്സിജൻ ഒക്കെ കിട്ടാനുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാൻ മെയിൻ റോഡിലോട്ട് ചാടാറായി. എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ നമ്മൾ അവരോടത്തുള്ളൊരു ആരാധന കൊണ്ടല്ലേ അവരുടെ വീടൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പെർമിഷൻ കൊടുത്തൂടെ, പുറത്തു നിന്നും ഷൂട്ട് ചെയ്യാനല്ലേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ അതിനകത്തോട്ട് കയറാൻ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ അല്ലേ. എന്തോ എന്തിനോ അറിയില്ല. എന്നാലും എവിടെയോ ഒരു ചെറിയ സങ്കടം, അതുകൊണ്ട് പറഞ്ഞു പോയതാ ഫ്രീക്സ്. ഓ ഫ്രീക്സ്, അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അവിടെയും വീഡിയോ എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല, സെക്യൂരിറ്റീനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവിടെ നിന്ന് ഇനി അദ്ദേഹം എനിക്ക് വീഡിയോ എടുക്കാനുള്ള അനുമതിയും തന്നു കഴിഞ്ഞാലേ അവിടുത്തെ ക്യാമറ കാണും, ക്യാമറയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പണി പോവും. അതുകൊണ്ടാണ് ആൾ പറഞ്ഞത് ഇവിടെ നിന്ന് വല്ലാതെ നിൽക്കല്ലേ, ആൾക്കും പണിയാവും, പിന്നെ എൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കും, അതാണ് ഇതാണെന്നൊക്കെ. അപ്പം ഞാൻ അതിനൊന്നും നിന്നില്ല, വേഗം വീടൊന്ന് കണ്ടു. വീട് കാണാനല്ലേ നമ്മൾ പോയത്, അത് കണ്ടു തിരിച്ചു പോന്നു. ഇത് പടമുകളിൽ നിന്ന് നേരെ റൈറ്റ് കയറിയിട്ട് പിന്നെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് പടമുകളിലെ കാക്കനാട് റൂട്ടിലോട്ട് തിരിയുന്ന തിരിയലില് ലെഫ്റ്റ് സൈഡിലോട്ട് ചെറിയൊരു ഇടവഴി മോഡൽ റോഡ് പോകുന്നുണ്ട്. അത് നേരെ ചെല്ലണത് ലാൽ സാറിൻ്റെ വീടിൻ്റെ മുൻപിലോട്ടാണ്. പിന്നെന്താ, പിന്നെ എനിക്ക് തോന്നുന്നത്, അതായത് ഞാനൊരു കാര്യം പറയാം, പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, ഞാനിപ്പോൾ ഈ വീട് കാണാൻ പോയതിലൊക്കെ ഈ പോപ്പുലറായിട്ട് നിൽക്കുന്ന നടന്മാരുടെ വീട് കാണാൻ പോയതിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് ലാലേൻ്റെ വീട്ടിൽ പോയപ്പോൾ മാത്രമാണ്. അതായത് ഇന്ന് വരട്ടെ, അവിടെ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്തു, അതൊന്നും ഒരു കുഴപ്പമില്ല, ഉള്ളിലോട്ട് മാത്രം കയറാതിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായമാണ്, ഇത് വേറെ ഒന്നും വിചാരിക്കല്ലേ. അതേപോലെ തന്നെ ജയസൂര്യ സാറിൻ്റെ വീട് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴും അവിടെ അങ്ങനെ സെക്യൂരിറ്റി സീനാക്കിയതൊന്നുമില്ല. അവിടെ പിന്നെ സെക്യൂരിറ്റി അങ്ങനെ ഇല്ല, അതായത് ചെറിയ മതിലാണ്. മറ്റുള്ള നടന്മാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ വീട് വലിയ മതിൽ കെട്ടിയിട്ട് നമുക്ക് അപ്പുറത്തോട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പുള്ളിക്കാരൻ്റെ പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ചെറിയ മതിലാണ്. പിന്നെന്താ, പിന്നെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി മൂഡിലാണ് രാവിലെ ഇറങ്ങിപ്പോവുക, പക്ഷെ എപ്പോഴും ദുഃഖിതനായിട്ട് തിരിച്ചു പോരേണ്ട ഒരവസ്ഥ വരികയാണല്ലോ ഈശ്വര. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അങ്ങനെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ബൈ ബൈ.